റിവ്യൂ ലെവൽ 12 തിങ്കളാഴ്ച സുബേയുടെ അടുത്ത സമയത്ത് മക്കത്താണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത്. പ്രാർത്ഥനയേക്കാൾ വലിയ ആയുധമില്ല, അള്ളാഹിനേക്കാൾ വലിയ നീതിമാനും ഇല്ല. പ്രാർത്ഥനയ്ക്കായി ഞാൻ ഹനാൻ ഹബീബിനെ ക്ഷണിക്കുന്നു. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. നന്ദി ഹനാൻ, സത്യം പറയുക. നിങ്ങൾ സത്യസന്ധത സൂക്ഷിക്കുക, കാരണം സത്യസന്ധത പുണ്യത്തിലേക്ക് വഴി കാണിക്കുകയുള്ളു. പുണ്യമാകട്ടെ സ്വർഗത്തിലേക്കും. അടുത്തതായി എല്ലാവരും സ്വാഗതം ചെയ്യാനായി ഇഷലിനെ ക്ഷണിക്കുന്നു. ആദ്യമായി നമ്മുടെ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ മിസ്റ്റർ ഈ പരിപാടി കേറി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഈ പരിപാടിയിൽ എത്തിച്ചേർന്നത് മുഖ്യ അതിഥി സെന്റർ ഫോർ സ്റ്റഡി ആൻഡ് റിസർച്ച് കോഴിക്കോട് സ്ഥാപനത്തിൻ്റെ ഡയറക്ടറായ ടി മുഹമ്മദ് സാറിനെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടി കാണുന്ന എല്ലാ രക്ഷിതാക്കളെയും എല്ലാ കൂട്ടുകാരെയും വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. വിദ്യയോടൊപ്പം സ്നേഹവും കരുതലും പ്രചോദനവും നൽകി വിദ്യാർത്ഥികളുടെ മനം തൊട്ടറിഞ്ഞ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ മിസ്റ്റർ നിയാസ് ശേഖരെ ഏതാനും ചില വാക്കുകൾക്കായി ഞാൻ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഏറ്റവും സ്നേഹം നിറഞ്ഞ അധ്യാപകരെ, രക്ഷിതാക്കളെ, മീലാദ് ഷെരീഫ് ആഘോഷിക്കുന്ന മഹാനായ പ്രവാചകൻ തിരുമേനിയുടെ ജന്മദിനം ആഘോഷിക്കുന്ന മാസത്തിലാണ്, ദിവസത്തിലാണ് നമ്മളുള്ളത്. പ്രവാചകനുമായി എന്ത് തരത്തിലുള്ള ബന്ധമാണ് നമുക്കുണ്ടാവേണ്ടത് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം കൂടിയാണ് ഇത്തരം ആഘോഷ പരിപാടികൾ, ഇത്തരം ഓർമ്മപ്പെടുത്തലുകൾ എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതാണ്. പ്രവാചകൻ ജന്മം കൊണ്ട ദിവസം ആഘോഷിക്കുക എന്നതിലപ്പുറം പ്രവാചകൻ നമ്മോട് പറഞ്ഞ സന്ദേശങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തുക, അങ്ങനെയാണല്ലോ അദ്ദേഹത്തോടുള്ള അവിടത്തോടുള്ള ഇഷ്ടം നമ്മൾ പ്രകടിപ്പിക്കേണ്ടത്. നമ്മുടെ ഇന്നത്തെ പരിപാടിയുടെ പേര് കുൽഗാം മദീനെ. പ്രവാചകൻ പലായനം ചെയ്ത് എത്തുന്നതോടുകൂടി ഒരു നാടിൻ്റെ തന്നെ യസ്രിബ് എന്ന നാട് മദീനത്തെ നബിയായി മാറുകയാണ്. മദീനയിൽ പോയവർക്കറിയാം, മദീനയിൽ കാലെടുത്ത് വെക്കുന്ന നിമിഷം, ഓരോ നിമിഷവും ഓരോ അണുവിലും നാം പ്രവാചകനെ അനുഭവിക്കും. നമ്മുടെ പാദസ്പർശം എവിടെയൊക്കെയാണോ ഉണ്ടാവുന്നത്, അവിടെയൊക്കെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മഹാനായ പ്രവാചകൻ നടന്നുപോയ വഴികളായിരുന്നു അതൊക്കെയെന്ന് നമ്മുടെ ആത്മാവ് നമ്മോട് പറയും. നമ്മെ ബന്ധിച്ചിരിക്കുന്ന, നമ്മെ കെട്ടിയിട്ടിരിക്കുന്ന ഒരുപാട് ഭൗതികമായ കാമനകൾ നമ്മിൽ നിന്ന് അകന്നില്ലാതാവും, നമ്മുടെ ഭാരം ഒരുപാട് കുറയും. ഇത് മദീനയിൽ എത്തുന്ന, മദീനയിൽ കാലെടുത്ത് വെക്കുന്ന ഓരോ മനുഷ്യനും ഉണ്ടാവുന്ന ഒരു വികാരമാണ്. എങ്ങനെയാണ് പ്രവാചകനെ നാം അനുധാവനം ചെയ്യേണ്ടത്? ഇഷ്ടത്തോടെയാണ്. പ്രവാചകൻ തന്നെ പറഞ്ഞല്ലോ, നിങ്ങൾ ഞാനായിരിക്കണം നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആൾ എന്ന്. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ, അള്ളാഹുവിൻ്റെ വർണ്ണം ഏതാണെന്ന് ചോദിച്ചാൽ ദൈവം തമ്പുരാൻ പറഞ്ഞല്ലോ, നിങ്ങൾ എൻ്റെ വർണ്ണം സ്വീകരിക്കുക, എൻ്റെ വർണ്ണത്തെക്കാൾ നല്ല വർണ്ണം ആർക്കാണുള്ളത് എന്ന്. ഖുർആൻ പരിശോധിക്കുമ്പോൾ, വിശുദ്ധ വേദഗ്രന്ഥങ്ങൾ പരിശോധിക്കുമ്പോൾ ദൈവത്തിൻ്റെ വർണ്ണം സ്നേഹമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇങ്ങനെ സ്നേഹത്തിൽ അധിഷ്ഠിതമായ വർണ്ണം സ്വീകരിക്കുന്ന, സ്നേഹം പ്രസരിപ്പിക്കുന്ന, സ്നേഹം പ്രകടിപ്പിക്കുന്ന, സ്നേഹം കൊണ്ട് പരസ്പരമുള്ള എല്ലാ കാലുഷ്യങ്ങളും ഇല്ലാതാവുന്ന, മനുഷ്യൻ്റെ മനസ്സുകൾ സ്നേഹത്താൽ അടുക്കുന്ന ഒരു
മഹത്തായ നന്മയിലേക്കുള്ള ഒരു പ്രയാണമാകട്ടെ ഈ മീലാദുൻ നബി എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഇങ്ങനെ ഇഷ്ടത്തോടുകൂടി, പ്രവാചകനോടുള്ള ഇഷ്ടത്തോടുകൂടി, ദൈവത്തോടുള്ള ഇഷ്ടത്തോടുകൂടി പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പ്രവാചകന്റെ സ്വഭാവത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ പ്രിയപത്നി ആയിഷയോട് ചോദിച്ചപ്പോൾ ഖുർആനായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്വഭാവം എന്ന് അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട പത്നി ആയിഷ മറുപടി പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ തൻ്റെ വാക്കുകളെ നടപ്പിലാക്കാൻ കഴിഞ്ഞ, താൻ എന്താണോ സംസാരിച്ചത് അത് ഭൂമിയിൽ പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കാൻ കഴിഞ്ഞ അപൂർവം ചില ജീനിയസുകളിൽ ഒരാളായിരുന്നു പ്രവാചകൻ. ആ പ്രവാചകൻ്റെ പിന്മുറക്കാരെന്ന നിലയ്ക്ക് നമുക്കും നമ്മുടെ വാക്കുകളെ ജീവിച്ച് കാണിക്കാൻ സാധിക്കേണ്ടതുണ്ട്, പ്രവാചകന്റെ വാക്കുകളെ അനുധാവനം ചെയ്യാൻ സാധിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട്, അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട്, ഒരിക്കൽ കൂടെ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ദേവൻ തമ്പുരാൻ നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളുടെ എല്ലാവരുടെയും മേൽ ദൈവത്തിൻ്റെ രക്ഷയും കാരുണ്യവും ഉണ്ടാകട്ടെ എന്ന് ആദ്യമായി പ്രാർത്ഥിക്കുകയാണ്. ചരിത്രത്തിൽ ഒരുപാട് മഹാന്മാരെ നമ്മൾ പരിചയപ്പെടുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. പക്ഷെ അവരുടെ എല്ലാം സവിശേഷത അവർ ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ കഴിവ് തെളിയിച്ചവരും അവിടെ പ്രാഗൽഭ്യം ഉണ്ടായിരുന്നവരും ആണ്. ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു മണ്ഡലത്തെക്കുറിച്ചാണ് അവർ മുഖ്യമായും സംസാരിച്ചിട്ടുണ്ടാവുക. എത്രയോ ആത്മീയ ആചാര്യന്മാരെ ചരിത്രത്തിൽ നാം കണ്ടുമുട്ടുന്നുണ്ട്. മനുഷ്യൻ്റെ ആധ്യാത്മികവും ആന്തരികവുമായ അഭിന്നതയെക്കുറിച്ചാണ് അവർ സംസാരിച്ചിട്ടുള്ളത്. അത്തരത്തിലുള്ള സാന്മാർഗിക പാഠങ്ങൾ പകർന്നു തരുന്ന ഗുരുക്കന്മാരാണ് അവർ. വേറെ ചിലർ ചരിത്രത്തിൽ വിജയിച്ച വലിയ രാഷ്ട്രതന്ത്രജ്ഞന്മാരും സൈനിക മേധാവികളുമൊക്കെയാണ്. അലക്സാണ്ടർ ദി ഗ്രേറ്റിനെയും ഒക്കെ നമുക്കറിയാം. അവർ രാഷ്ട്രതന്ത്രത്തിൽ, ഭരണ നൈപുണ്യത്തിൽ വലിയ വിജയങ്ങൾ നേടിയിട്ടുള്ള ആളുകളാണ്. വേറെ ചിലർ ശാസ്ത്ര രംഗത്തെ പ്രതിഭകളാണ്. വേറെ ചിലർ സാഹിത്യരംഗത്തെ സമ്രാട്ടുകളാണ്. മനുഷ്യകുലത്തിന് സംഭാവന ചെയ്തവരാണ് നമുക്ക് പരിചയമുള്ള ഏതാണ്ടെല്ലാ മഹാന്മാരും മഹത്തുക്കളും. എന്നാൽ പ്രവാചകൻ മുഹമ്മദിൻ്റെ ജീവിതവും സന്ദേശവും ഇവരിൽ നിന്ന് വ്യത്യസ്തമായിത്തീരുന്നത് ചരിത്രത്തിൽ നാം കണ്ടുമുട്ടുന്ന എല്ലാ മഹാന്മാരിൽ നിന്നും അതിവ്യത്യസ്തമായിത്തീരുന്നത് ജീവിതത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളെക്കുറിച്ചും സംസാരിച്ച, എല്ലാ മണ്ഡലങ്ങളിലും മനുഷ്യന് ആശയപരമായും പ്രായോഗികമായും മാർഗദർശനം നൽകിയ ചരിത്ര പുരുഷനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകൻ മനുഷ്യൻ്റെ ആന്തരിക ജീവിതത്തെക്കുറിച്ച്, ആന്തരിക ലോകത്തെക്കുറിച്ച്, അതിൻ്റെ നന്മതിന്മകളെക്കുറിച്ച്, സംസ്കരണത്തെക്കുറിച്ച് ധാരാളമായിട്ട് സംസാരിക്കുന്നുണ്ട്. ഒരിക്കൽ പ്രവാചകൻ ചോദിക്കുന്നുണ്ട്, ആരാണ് ധീരൻ? ഗുസ്തിയെ ജയിക്കുന്നവനല്ല ധീരൻ, മറിച്ച് സ്വന്തം കോപത്തെ അടക്കാൻ കഴിയുന്നവനാണ് ധീരൻ എന്ന് പ്രവാചകൻ പറയുന്നുണ്ട്. ഉത്തമ സ്വഭാവങ്ങളെക്കുറിച്ച് മറ്റൊരിക്കൽ പ്രവാചകൻ പറഞ്ഞു, ഞാൻ നിയോഗിക്കപ്പെട്ടത് തന്നെ ഉത്തമ്മിമ മക്കാരിമൽ അഖ്ലാഖ്, ഉത്തമ സ്വഭാവങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ് ഞാൻ നിയോഗിക്കപ്പെട്ടത് എന്ന് പ്രവാചകൻ പറയുന്നുണ്ട്. പ്രവാചകനെക്കുറിച്ച് ഖുർആൻ പറയുന്ന പല അധ്യാപനങ്ങളിൽ, പ്രബോധനങ്ങളിലൊന്ന് പ്രവാചകൻ ലോകത്തിന് മുഴുക്കെ കാരുണ്യമാണ് എന്നതാണ്. ഇങ്ങനെയുള്ള മനുഷ്യൻ്റെ ആന്തരിക ലോകത്തെക്കുറിച്ചും സ്വഭാവ സംസ്കരണത്തെക്കുറിച്ചുമൊക്കെ പ്രവാചകൻ്റെ അധ്യാപനങ്ങൾ കാണാൻ കഴിയും. പ്രവാചകനെക്കുറിച്ച ഖുർആനിക പ്രതിപാദനങ്ങൾ നമുക്ക് ഖുർആൻ വായിച്ചു പോകുമ്പോൾ കണ്ടുമുട്ടാൻ സാധിക്കും. അങ്ങനെ ഒരു ശിക്ഷകൻ, ഒരു ആധ്യാത്മിക ഗുരു എന്ന
നിറഞ്ഞ വ്യക്തിത്വം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ തീർച്ചയായും ഉണ്ട്. പക്ഷെ പ്രവാചകൻ അത് മാത്രമായിരുന്നില്ല, സമൂഹത്തിലെ തിന്മകളോട് സന്ധിയില്ലാതെ കലഹിച്ച, അന്നത്തെ ലോകത്തിലെയും വിശിഷ്യ അറേബ്യയിലെയും എല്ലാ സാമൂഹിക തിന്മകൾക്കെതിരെയും സംസാരിച്ച ഒരു സാമൂഹിക പരിഷ്കർത്താവ് കൂടിയായിരുന്നു. പ്രവാചകൻ്റെ പ്രമുഖ ശിഷ്യനായിരുന്ന ശിഷ്യനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, സ്ത്രീകൾക്കും അവകാശങ്ങളുണ്ട് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായത് അന്ധകാര അറേബ്യൻ ജീവിതം നയിച്ചിരുന്ന ഞങ്ങൾക്ക് അത് മനസ്സിലായത് പ്രവാചകൻ വന്നതിനും ഖുർആൻ അവതരിച്ചതിനും ശേഷമായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇങ്ങനെ അടിച്ചമർത്തപ്പെട്ടവരുടെ അവകാശങ്ങളെക്കുറിച്ച് സംസാരിച്ച, അത് നേടിയെടുക്കുവാൻ അശ്രാന്തമായ സംഘടിതമായ പരിശ്രമങ്ങൾ നടത്തിയ സാമൂഹിക പരിഷ്കർത്താവും ഒരു വിമോചകനുമായിരുന്നു പ്രവാചകൻ എന്ന് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ പ്രവാചകൻ ഒരു ഭാഗത്ത് അങ്ങേയറ്റത്തെ ആധ്യാത്മികമായ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്നുണ്ട്. പള്ളിയിൽ അദ്ദേഹം അതിനായകനായിട്ട് നേതാവായിട്ട് പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകുന്നു. അതേ പ്രവാചകൻ തന്നെ അടർക്കളങ്ങളിൽ പോരാട്ടങ്ങൾ നടത്തുകയും ഭരണകൂടങ്ങളോട് സംസാരിക്കുകയും അശരണരുടെ കണ്ണീരൊപ്പുകയും അവരുടെ കൈപിടിച്ച് സഹായിക്കുകയും ഒക്കെ ചെയ്യുന്നത് കാണാൻ കഴിയും. പ്രവാചകൻ തൻ്റെ പ്രവാചക ജീവിതത്തിൻ്റെ 13 വർഷങ്ങൾക്ക് ശേഷം ഒരു ഭരണാധികാരിയായിട്ട് മാറുന്നു. പിന്നീടുള്ള പ്രവാചകൻ്റെ ജീവിതം, മരിക്കുന്നത് വരെയുള്ള പ്രവാചകൻ്റെ ജീവിതം ഒരു പ്രവാചകൻ എന്നതോടൊപ്പം ഒരു ഭരണാധികാരി എന്ന നിലക്കുള്ള ജീവിതം കൂടിയാണ്. അപ്പോൾ ഒരേ സമയം ഒരു ആധ്യാത്മിക ഗുരുവും ഒരു ഭരണാധികാരിയുമായ ചരിത്രത്തിലെ അപൂർവമായ വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. പ്രവാചകൻ്റെ അധ്യാപനങ്ങളിലും വ്യക്തിത്വത്തിലും അധ്യാപനങ്ങളിലും ഈ ഒരു സവിശേഷത കാണാൻ കഴിയും. മനുഷ്യർ പൊതുവിൽ കാര്യങ്ങളെ ബൈനറി ആയിട്ടാണ് കാണുക, ഒന്നിനെതിര് മറ്റൊന്ന്, പ്രത്യേകിച്ച് ഭൗതികം അതിനെതിര് ആത്മീയം, മതം അതിനെതിര് രാഷ്ട്രീയം, ഇങ്ങനെ ഇങ്ങനെ ഇഹലോകം അതിനെതിര് പരലോകം, ഇങ്ങനെ ഇങ്ങനെയാണ് മനുഷ്യരുടെ, പ്രത്യേകിച്ച് നമ്മുടെ ലോകത്തെയും കാലത്തെയും കാര്യങ്ങളെ വിശകലനം ചെയ്യുന്നതിൻ്റെ ഒരു രീതിശാസ്ത്രം എന്ന് പറയുന്നത് ഇതാണ്. ഈ ബൈനറികളെ വളരെ മനോഹരമായിട്ട് സമന്വയിപ്പിച്ച വ്യക്തിത്വമായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ. പ്രവാചകൻ അങ്ങേയറ്റത്തെ ആത്മീയ കാര്യങ്ങളെന്ന് പറഞ്ഞ പല കാര്യങ്ങളും നമ്മുടെ കണക്കിൽ, നമ്മുടെ മാനദണ്ഡപ്രകാരം അത് ഭൗതികമായ കാര്യമാണ്. സ്വന്തം ഭാര്യക്ക് ഭക്ഷണം നൽകുന്നത് പുണ്യപ്രവൃത്തിയാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്. ഒരു അശരണന് അല്ലെങ്കിൽ ഒരു വിധവയ്ക്ക് വേണ്ടി നിങ്ങൾ സഞ്ചരിക്കുമ്പോൾ, നിങ്ങൾ പ്രവർത്തിക്കുമ്പോൾ, പ്രയത്നിക്കുമ്പോൾ നിങ്ങൾ ദൈവമാർഗത്തിലാണ് പൊടി പുരളുന്നത്, നിങ്ങൾ കാലടികൾ വെക്കുന്നത് എന്ന അർത്ഥത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ വളരെ ഭൗതികമെന്നോ രാഷ്ട്രീയമെന്നോ ഒക്കെ മനസ്സിലാക്കുന്ന കാര്യങ്ങളെ പ്രവാചകൻ വളരെ ആധ്യാത്മികമായി അടയാളപ്പെടുത്തുന്നു. എന്നാൽ പ്രാർത്ഥന അത് അങ്ങേയറ്റത്തെ ആധ്യാത്മികമായൊരു കാര്യമാണ്. പക്ഷേ പ്രവാചകൻ്റെ അധ്യാപനത്തിൽ ആ പ്രാർത്ഥന വളരെ സംഘടിതമായും സാമൂഹികമായുമാണ് നിർവഹിക്കപ്പെടുന്നത്. അതിന് സാമൂഹികവും രാഷ്ട്രീയവുമായ ഒരുപാട് മാനങ്ങളുണ്ട്. പ്രത്യേകിച്ച് അസമത്വങ്ങൾ നിറഞ്ഞ ഒരു സമൂഹത്തിൽ പ്രാർത്ഥനയിൽ പ്രവാചകൻ പഠിപ്പിക്കുന്ന പ്രാർത്ഥനാ രൂപത്തിലും രീതിയിലും ആരാണോ പ്രാർത്ഥനാ സദസ്സിൽ പള്ളിയിൽ ആദ്യം എത്തിച്ചേരുന്നത് അയാൾ മുന്നിൽ നിൽക്കുന്നു. ആർക്കും പ്രത്യേക പരിഗണനകളില്ലാത്ത, ഒരു പ്രിവിലേജുമില്ലാത്ത ഒരു പ്രാർത്ഥനാ സദസ്സിനെയും അതേപോലെ തന്നെ ഒരു സാമൂഹിക ക്രമത്തെയുമാണ് പ്രവാചകൻ നമുക്ക് കാണിച്ചു തന്നത്, പഠിപ്പിച്ചത്, പകർന്നു തന്നത്. സമത്വത്തിൻ്റെ, സാഹോദര്യത്തിൻ്റെ ഒരു വലിയ മാനിഫെസ്റ്റേഷൻ ആയിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ള പ്രാർത്ഥനാ രൂപവും പ്രാർത്ഥനാ വേദികളുമെന്ന് പള്ളികളുമെന്ന് നമുക്ക് കാണുവാൻ കഴിയും. ഇസ്ലാമിൻ്റെ ആധ്യാത്മിക പ്രവർത്തനങ്ങൾ 5 എണ്ണമാണ്. അതിൽ വളരെ പ്രധാനപ്പെട്ട 2-ാമത്തെ അല്ലെങ്കിൽ 3-ാമത്തെ കാര്യം സക്കാത്താണ്. അത് പണമുള്ളവനിൽ നിന്നെടുത്ത് ഇല്ലാത്തവന് നൽകുന്ന ഒരു ധനവിതരണ രീതിയാണ്. ഇത് എങ്ങനെയാണ് ആത്മീയമാകുന്നത്? ഇത് അങ്ങേയറ്റം ഭൗതികമായ ഒരു കാര്യമാണ്. അപ്പോൾ
ഭൗതികതയിൽ ആത്മീയതയെയും ആത്മീയതയിൽ ഭൗതികതയെയും കൊണ്ടുവന്ന ചരിത്രത്തിലെ എല്ലാ ചരിത്രം കണ്ട എല്ലാ പ്രവാചകന്മാരും അങ്ങനെയാണ്. അതിൻ്റെ ഒരു പൂർണ്ണതയാണ്, അതിൻ്റെ ഒരു പൂർത്തീകരണമാണ് പ്രവാചകൻ്റെ ജീവിതത്തിലും ചര്യകളിലും സന്ദേശങ്ങളിലും നമുക്ക് കാണുവാൻ സാധിക്കുക. ലോകം ഇന്ന് ഒരു വലിയ ആശയക്കുഴപ്പത്തിലാണ്. അത് കുറേ കാര്യങ്ങളെ മതം എന്ന കാറ്റഗറിയിലും വേറെ കുറേ കാര്യങ്ങളെ രാഷ്ട്രീയമെന്നോ ഭൗതികമെന്നോ ഒക്കെയുള്ള ഇനത്തിലും ഗണത്തിലും വേർതിരിച്ച് അതിൻ്റെ ആശയക്കുഴപ്പത്തിലും അതിൻ്റെ ദുര്യോഗത്തിലും അതിൻ്റെ ദുരന്തത്തിലുമൊക്കെ ജീവിക്കുന്ന ഒരു കാലത്തെയും സമൂഹത്തെയും സംബന്ധിച്ചിടത്തോളം ഇതിനെ സമന്വയിപ്പിക്കുന്ന പ്രവാചകന്റെ ജീവിതം എന്ന് പറയുന്നത് കാലത്തിന് ലഭിക്കുന്ന ഏറ്റവും വലിയ വെളിച്ചമാണ്. എല്ലാ കാര്യങ്ങളെയും നമ്മൾ വൈരുദ്ധ്യങ്ങളെന്ന് ലോകം പൊതുവിൽ മനസ്സിലാക്കുന്ന എല്ലാത്തിനെയും വളരെ മനോഹരമായിട്ട് സമന്വയിപ്പിക്കും, ഹാർമണൈസ് ചെയ്തു എന്നുള്ളതാണ് പ്രവാചകന്റെ വ്യക്തിത്വത്തിൻ്റെയും ചര്യയുടെയും സന്ദേശത്തിൻ്റെയും ഏറ്റവും വലിയ പ്രത്യേകത. പ്രവാചകൻ ആളുകളോട് പറയുന്നുണ്ട്, നിങ്ങൾ യാചിക്കരുത്, പരമാവധി തൊഴിൽ ചെയ്ത് ജീവിക്കണം. പ്രവാചകന്റെ അടുത്ത് യാചിക്കാൻ വേണ്ടി വന്ന ഒരു ആരോഗ്യമുള്ള ആരോഗ്യദൃഢഗാത്രനായ ഒരു മനുഷ്യനോട് അല്പം പണം നൽകിയിട്ട് അങ്ങാടിയിൽ പോയി മഴയും കയറും വാങ്ങിക്കൊണ്ടുവരാൻ പ്രവാചകൻ നിർദ്ദേശിക്കുന്നുണ്ട്. എന്നിട്ട് അത് വാങ്ങി വന്ന ആ മനുഷ്യനോട് പ്രവാചകൻ പറയുന്നത് അടുത്ത സ്ഥലത്ത് പോയിട്ട് വിറക് വെട്ടിക്കൊണ്ടുവന്ന് ചന്തയിൽ വിൽക്കാനാണ്, അങ്ങനെ ഉപജീവനം നടത്താനാണ്. അങ്ങനെ യാചനയെ അങ്ങേയറ്റം നിരുത്സാഹപ്പെടുത്തിയ, ആളുകൾ അധ്വാനിച്ച് ജീവിക്കണമെന്ന് പഠിപ്പിച്ച, അതിനെ പ്രോത്സാഹിപ്പിച്ച, അധ്വാനിച്ച് കഴിക്കുന്ന ഭക്ഷണത്തെക്കാൾ വിശിഷ്ടമായൊരു ഭക്ഷണവുമില്ല എന്ന സന്ദേശം പഠിപ്പിച്ച, അധ്വാനിക്കുന്നവൻ്റെ തഴമ്പുള്ള കൈകളാണ് ലോകത്തിലെ ഏറ്റവും ഉത്കൃഷ്ടമായ കരങ്ങളെന്ന് ആ കൈകൾ ഉയർത്തിപ്പിടിച്ചു പറഞ്ഞ അതേ പ്രവാചകൻ തന്നെയാണ് പറഞ്ഞത് ചോദിച്ചു വരുന്നവനെ ആട്ടിയകറ്റരുത് എന്നത്. അപ്പോൾ ഇത് വളരെ പരസ്പര വിരുദ്ധമായിട്ടൊരു പക്ഷേ ആളുകൾക്ക് അനുഭവപ്പെടാനിടയുള്ള ഒരു കാര്യമാണ്. പക്ഷെ പ്രവാചക അധ്യാപനത്തിൻ്റെ ഒരു സവിശേഷത അതാണ്, നിങ്ങൾ യാചിച്ച് നടക്കരുത്. പക്ഷേ അത് ഒരു അങ്ങനെ പറയുമ്പോൾ തന്നെ ചോദിച്ചു വരുന്നവന് നൽകണം എന്നുകൂടി പ്രവാചകൻ പറയുന്നു. ഈ ഒരു സമന്വയം, ഇസ്ലാം പല കാര്യങ്ങളെയും ദൈവം ഒന്നു മാത്രമാണ് എന്ന് തറപ്പിച്ചും ഉറപ്പിച്ചും പറയുകയും ദിവ്യത്വം മറ്റൊന്നിനുമില്ല എന്ന് അസെർട്ട് ചെയ്ത് ഉറപ്പിച്ച് പറയുകയും ചെയ്യുമ്പോഴും അതല്ലാത്ത ആധ്യാത്മിക സരണികളോട് വളരെ ന്യായമായി മാന്യമായി വിയോജിക്കുമ്പോഴും അതിൻ്റെ എക്സിസ്റ്റൻസ് അവയ്ക്ക് നിലനിൽക്കുവാനുള്ള അവകാശത്തെ പ്രവാചകൻ അങ്ങേയറ്റം ഉയർത്തിപ്പിടിച്ചിരുന്നതായിട്ട് കാണാൻ കഴിയും. ഏത് മതവിശ്വാസികളുടെയും മതമില്ലാത്തവരുടെയും ഒക്കെ അവർക്ക് അവരായി നിലനിൽക്കുവാനുള്ള അവരുടെ മതസ്വാതന്ത്ര്യം, അവരുടെ വിശ്വാസ സ്വാതന്ത്ര്യം, അവരുടെ ആരാധനാ സ്വാതന്ത്ര്യമൊക്കെ പ്രവാചകൻ ഉയർത്തിപ്പിടിക്കുന്നു. പക്ഷെ അത് ഉയർത്തിപ്പിടിക്കുന്നതിൻ്റെ പേരിൽ പ്രവാചകൻ ഒരിക്കലും അതാണ് ശരിയെന്ന് സമ്മതിച്ചു കൊടുക്കുകയല്ല ചെയ്യുന്നത്. അതാണ് ശരിയെന്ന് സമ്മതിച്ചു കൊടുക്കാതിരിക്കുന്നതിൻ്റെ പേരിൽ അവരുടെ അവകാശങ്ങൾ നിഷേധിക്കുകയുമല്ല ചെയ്യുന്നത്. അതിനിടയിലുള്ള സമന്വയത്തിൻ്റെയും സമവായത്തിൻ്റെതുമായ മറ്റൊരു വഴി, പൊതുവേ ലോകത്തിന് ഇന്ന് പരിചയമില്ലാത്ത മറ്റൊരു വഴി ചൂണ്ടിക്കാണിച്ചു കൊടുക്കുകയാണ്, അല്ലെങ്കിൽ ചൂണ്ടിക്കാണിച്ചു നൽകുകയാണ് യഥാർത്ഥത്തിൽ പ്രവാചകൻ ചെയ്തിട്ടുള്ളത്. പ്രവാചകന്റെ ഈ ഒരു അങ്ങേയറ്റത്തിനും ഇങ്ങേയറ്റത്തിനും ഇടയിലുള്ള ഈ മധ്യമ മാർഗം, വസ്തിയായ വഴി എന്ന് പറയുന്നത് കാര്യങ്ങളെ സമന്വയിപ്പിക്കുന്ന ഈ ഒരു വഴിയാണ് പ്രവാചകനെ കുറിച്ച് ഓർമ്മകളിൽ നിന്ന് നമ്മൾ പകർത്തേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട പാഠമെന്ന് പറയുന്നത്. പൂവാടിയിലെ പുഷ്പങ്ങളാണ് കുരുന്നുകൾ, അവരോട് കരുണ കാണിക്കുക. മുഹമ്മദ് നബിയുടെ മഹത് വചനങ്ങളെ കുറിച്ച് നമ്മുടെ മോണ്ടിസോറി കുട്ടികൾക്ക് എന്താണ് പറയാനുള്ളത്? അത് നമുക്ക് കാതോർക്കാം. ഞാൻ സ്വർഗത്തിലേക്ക് നോക്കിയപ്പോൾ അവിടെ അധികവും ഈ ലോകത്തെ ദരിദ്രരായിരുന്നു. സത്യം പറയുക, നിങ്ങൾ സത്യസന്ധത സൂക്ഷിക്കുക, കാരണം സത്യസന്ധത ഉന്നതിലേക്ക് വഴി കാണിക്കുന്നു, ഉന്നതാകട്ടെ സ്വർഗത്തിലേക്കും. അസ്സലാമു അലൈക്കും. ഒരു താക്കോൽ കൊണ്ട്
വാതം തുറക്കുന്നേക്കാൾ വേഗത്തിൽ ഒരു പുഞ്ചിരി കൊണ്ട് ഒരു ഹൃദയം തുറക്കാൻ കഴിയും. പുഞ്ചിരി ധർമ്മമാണ്. അനാഥകളുടെ ധനം അന്യായമായി തിന്നുന്നവർ അഗ്നി മാത്രമാണ് തിന്നു നടക്കുന്നത്. നിങ്ങൾ നല്ലത് പ്രവർത്തിക്കുക, നന്മ ചെയ്യുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുക തന്നെ ചെയ്യും. അതിമനോഹരം മഹത്തായ സന്ദേശങ്ങൾ ഉൾക്കൊണ്ടുള്ള ജീവിതം പ്രകാശമുള്ളതായി തീർന്നിടും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹിയുടെ തിരുവചനങ്ങളുടെ പ്രകാശവുമായി 3 to 5 കുട്ടികൾ നമുക്ക് മുമ്പിലെത്തുന്നു. كان يؤمن بالله واليوم الآخر فليقل خيرا أو ليصمت. السلام عليكم ورحمة الله وبركاته. ആരെങ്കിലും അള്ളാഹുവിലും അന്ത്യ ദിനത്തിലും വിശ്വസിക്കുന്നുവെങ്കിൽ അവൻ നല്ലത് പറയട്ടെ, അല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ. السلام عليكم أشكركم لله أشكركم للناس. നിങ്ങളിൽ ജനങ്ങളോട് നന്നായി നന്ദി കാണിക്കുന്നവൻ തന്നെയാണ് അള്ളാഹുവിനോട് ഏറ്റവും അധികം നന്ദി കാണിക്കുന്നവൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖസല ദാനി ലാ തജിദുനി അനി ഫീ മുഅ്മിൻ അൽ ബഖ്ലു ബസ്റുൽ ഖുൽ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. രണ്ട് സ്വഭാവങ്ങൾ സത്യവിശ്വാസത്തിൽ സമ്മേളിക്കുകയില്ല, ദുസ്വഭാവവും വിശ്വസിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മൻ നസറ അഖാഹു ബിൽ വഹ്യി ലിൽ ഗൈബി നസറഹുല്ലാഹു ഫിൽ ദുനിയ വൽ ആഖിറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആരെങ്കിലും തന്റെ സഹോദരനെ അയാളുടെ അസാന്നിധ്യത്തിൽ സഹായിച്ചാൽ അള്ളാഹു അവനെ ഇഹപര ലോകങ്ങളിൽ സഹായിക്കുക തന്നെ ചെയ്യും. അസ്സലാമു അലൈക്കും. عن أبي هريرة رضي الله عنه عن النبي صلى الله عليه وسلم قال آية المنافق ثلاث إلى حدس قلبا وإلى وأدى أهلك وإلى أعط من حانا. السلام عليكم ورحمة الله وبركاته. ഞാൻ ഫിൽസാവസ്യൂദ്ദീൻ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരിക്കുന്നു, കപട വിശ്വാസികളുടെ ലക്ഷണങ്ങൾ 3 സംസാരിച്ചാൽ കളവ് പറയൽ, വാഗ്ദാനം ചെയ്താൽ ലംഘിക്കുക, വിശ്വസിച്ചാൽ ചതിക്കുക. അസ്സലാമു അലൈക്കും. ഇമ്പമാർന്നതും തനിമോ ചാരാത്തതുമായ കീർത്തനങ്ങളുടെ ഈണം നമ്മളെ ഓർമ്മയിൽ തങ്ങി നിൽക്കും. അത്തരത്തിലുള്ള ഗാനവുമായി ദേവരാജൻ സാറും ടീമും നമ്മുടെ മുമ്പിലെത്തുന്നു. അസ്സലാമലൈക്കും. ആ
تزمي وجده لي خالة صي خير ملتزمي வானில் பாரும் பறவக்கூட்டம் புண்ணிய மதீனையில் எத்தும்போல் வாத்சல்யத்தாலும் மகனிஞ்ஞ மதஹுகள் ஓர்மையிலோடும்போல் வானில் பாரும் பறவக்கூட்டம் புண்ணிய மதீனையில் எத்தும்போல் வாத்சல்யத்தாலும் மகனிஞ்ஞ மதஹுகள் ஓர்மையிலோடும்போல் விடராத்தொரு மோகவுமாய் பாடி தளர்ந்து வாடி ஞான் விடராத்தொரு மோகவுமாய் பாடி தளர்ந்து வாடி ஞான் புண்ணிய மதீனா கல்பில தீனா தங்கள வீடா திங்கள் நாடா அணையான் விதிக்கில்லே தோக அகமில் கனியில்லே ராக அஜபார்னொரு இஷ்கன் மதுரம் நல்கிடனே ராஜா. அஸ்ஸலாமு அலைக்கும். ஹாத்திமுல் அம்பியா நிலாவே தொஹா செய்தரே ஹாத்திமுல்லம்பிய அந்திமயங்கு மலருவாடி ஹாலிகாமம்பவன் தன்னு கனிந்துரு பூவாடி ஆஷிப்பின் கல்பகம் வெந்து நிறஞ்சொரு திருபூமி ஆலமீனாகேயும் குளிர் பகர்ந்த மலர் பூமி சவிதமிலடைய கைகள் புணர ஒன்னு விழிச்சிடனே சகலவும் அங்கே நற்பணமேகிய கல்பகமாக்கிடனே சவிதமிலனையான் கைகள் புணரன் ஒன்னு விழிச்சிடனே சகலவும் அங்கே நற்பணமேகிய கல்பகமாக்கிடனே திருஸ்நேகம் புணரானி மதுகுரு சபபாக்கிடனே அல் அமீன் அல் அமீன் அல் அமீன் என்னான் விழிப்பேரு போஹா நபியுல்லா அல்பவும் செய்தில்லாவர் போரு அல்புதம் தீர்த்துள்ளொரு நேதாவு ஹாத்திம் சொல்லல்லா அஹதினந்திய பிரவாஜகர பூவு. மதீனத்து மயங்குன்ன மரஜகமாய் விளங்குன்ன மஹபூப நபியே சலாம் அலைக்கா சலாம் அலைக்கா மனசகம் கவர்ந்தொரு கனிவிந்தே பொருள் குர் மஹபூப நபியே சலாம் அலைக்கா சலாம் அலைக்கா ரூஹி ஃபிதாக்கா யா ரசூலல்லா ரூஹி ஃபிதாக்கா யா நஸ்வீபல்லா ரூஹி ஃபிதாக்கா யா ரசூலல்லா ரூஹி ஃபிதாக்கா யா நஸ்வீபல்லா உதி மதினபி மததே முத்து முஹம்மதரே உதி மதினபி மததே முத்து முஹம்மதரே அகல பாரும் கிளிகளத்ர கண்டோ திருரவுலை அவிட வீசும் தன்னலும் தழுகீடும் குப்பை உதி மதினபி மததே முத்து முஹம்மதரே உதி மதினபி மததே முத்து முஹம்மதரே மதீனத்து மயங்குன்ன மரதகமாய் விளங்குன்ன மஹபூப நபியே சலாம் அலைக்கா சலாம் அலைக்கா மனசகம் கவர்ந்தொரு கனிவிண்டே பொருள் குர் மஹபூப நபியே சலாம் அலைக்கா சலாம் அலைக்கா தஹா முஹம்மது முஸ்தஃபா பிரவாஜகனின் கண்ணில்
ചരാചരാരക്ഷകൻ ഒരേ ഒരു മഹാൻ മാത്രം മുഹമ്മദ് മുസ്തഫ പ്രവാചക നിൻ കണ്ണിൽ ചരാചരാരക്ഷകൻ ഒരേ ഒരു മഹാൻ മാത്രം പാരാകി പാടുകയായി വന്നല്ലോ റബ്ബിൻ ദൂതൻ പാരാകി പാടുകയായി വന്നല്ലോ റബ്ബിൻ ദൂതൻ റസൂലേ നിൻകനിവാലേ റസൂലേ നിൻവരവാലേ റസൂലേ നിൻകനിവാലേ റസൂലേ നിൻവരവാലേ റസൂലേ 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 നിൻകനിവാലേ റസൂലേ 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 നിൻവരവാലേ റസൂലേ 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 ഈ പരിപാടി വീക്ഷിച്ച അധ്യാപകർ കുട്ടികൾ രക്ഷിതാക്കൾ മറ്റെല്ലാവർക്കും ഞങ്ങൾ നന്ദി അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.